നൈറ്റ് പ്രൈവറ്റ് ഐ ടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ മാസ്റ്റർ സിലിണ്ടറിനെ കുറിച്ചാണ്. അതായത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് മാസ്റ്റർ സിലിണ്ടർ, അതേപോലെ തന്നെ മറ്റൊന്ന് വീൽ സിലിണ്ടർ അല്ലെങ്കിൽ സ്ലേവ് സിലിണ്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ സിലിണ്ടറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ. അപ്പം മാസ്റ്റർ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയഭാഗം എന്നാണ് നമ്മൾ മാസ്റ്റർ സിലിണ്ടറിനെ അറിയപ്പെടുന്നത്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണുന്നത്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് രണ്ട് ഭാഗമായിട്ടാണ് മാസ്റ്റർ സിലിണ്ടർ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് ഫ്ലൂയിഡ് റിസർവയർ ഉൾപ്പെടുന്ന ഒരു ഭാഗവും മറ്റൊന്ന് കംപ്രഷൻ ചേംബർ ഉൾപ്പെടുന്ന മറ്റൊരു ഭാഗവും. അതായത് ഫ്ലൂയിഡ് റിസർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിനെ അപ്ലൈ ചെയ്യാൻ ആവശ്യം അല്ലെങ്കിൽ മർദ്ദീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡിനെ നിറച്ചു വെച്ചിരിക്കുന്ന റിസർവയറാണ് ഫ്ലൂയിഡ് റിസർവർ. അതേപോലെ തന്നെ കംപ്രഷൻ ചേംബർ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലൂയിഡിനെ മർദ്ദീകരിക്കുന്ന ഭാഗമാണ് കംപ്രഷൻ ചേംബർ. അപ്പം എന്താണ് ഈ ഫ്ലൂയിഡ് റിസർവറിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? റിസർവറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഫില്ലർ ക്യാപ്പ് കൊടുത്തിട്ടുണ്ടാകും. ഈ ഫില്ലർ ക്യാപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫില്ലർ ക്യാപ്പ് തുറന്നിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഫില്ലർ ക്യാപ്പിലായിട്ടൊരു വെൻറ്റ് ഹോൾ കൊടുത്തിട്ടുണ്ടാകും. ഈ വെൻറ്റ് ഹോളിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സിസ്റ്റത്തിനുള്ളിൽ അന്തരീക്ഷ മർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണ്, വെൻറ്റ് ഹോളായിരിക്കും. അതുപോലെ തന്നെ കംപ്രഷൻ ചേംബറാണ് അടുത്തത്. ഓക്കെ, ഈ കംപ്രഷൻ ചേംബറിനെയും ഈ ഫ്ലൂയിഡ് റിസർവോയറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് രണ്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടാകും. ഒന്ന് ഒരു ബൈപ്പാസ് പോർട്ടും മറ്റൊന്ന് ഇൻടേക്ക് പോർട്ടും. ഈ ബൈപ്പാസ് പോർട്ട് എന്ന് പറയുന്നത് ഇൻടേക്ക് പോർട്ടിനേക്കാൾ ചെറുതായിരിക്കും. അതായത് അല്ലെങ്കിൽ ഇൻടേക്ക് പോർട്ട് ബൈപ്പാസ് പോർട്ടിനേക്കാൾ വലിയ പോർട്ടായിരിക്കും. അപ്പോൾ ഇതുവഴി അതായത് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഫ്ലൂയിഡ് റിസർവറിലേക്ക് ഫ്ലൂയിഡ് നിറയ്ക്കുന്നത്, ആ ഫ്ലൂയിഡ് ഈ ഇൻടേക്ക് പോർട്ട് വഴി ഇവിടെ നമ്മുടെ കംപ്രഷൻ ചേംബറിൽ വന്ന് നിറഞ്ഞിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇനി കംപ്രഷൻ ചേംബറിലേക്ക് വരാം. ഈ കംപ്രഷൻ ചേംബറിൽ എന്തൊക്കെയാണ് ഉള്ളത്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു പിസ്റ്റൺ ഉണ്ടാവും അല്ലേ, ഒരു പിസ്റ്റൺ. ആ പിസ്റ്റണിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു ഹോളോ പിസ്റ്റൺ ആയിരിക്കും. അതായത് ഹോളുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പിസ്റ്റൺ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പിസ്റ്റണിൻ്റെ മുൻവശത്തായിട്ട് ഒരു പ്രൈമറി സീൽ കൊടുത്തിട്ടുണ്ടാവും. ഈ പ്രൈമറി സീലിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പറയും. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു പ്രൈമറി കപ്പ് എന്ന് പറയും, പ്രൈമറി സീൽ അല്ലെങ്കിൽ പ്രൈമറി കപ്പ് എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, റബ്ബർ കപ്പായിരിക്കും. അതുപോലെ തന്നെ പിസ്റ്റന്റെ പുറകുവശത്തായിട്ട് ഒരു സെക്കൻഡറി സീൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കപ്പ് കൊടുത്തിട്ടുണ്ടാകും. ഈ സെക്കൻഡറി സീലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് പോകാതിരിക്കുക, അതായത് സിസ്റ്റത്തിന് പുറത്തേക്ക് ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ പിസ്റ്റന്റെ പുറകുവശത്തുള്ള അല്ലെങ്കിൽ ബാക്ക് സൈഡിലുള്ള സെക്കൻഡറി സീലായിരിക്കും. അതുപോലെ തന്നെ അതിന് പുറകിലായിട്ടൊരു സ്റ്റോപ്പ് വാഷ് ഉണ്ടാവും. അതായത് പിസ്റ്റൺ പുറകിലോട്ട് വന്ന് ആ സ്റ്റോപ്പ് വാഷ് വരെ പോകുള്ളൂ, സ്റ്റോപ്പ് വാഷിൽ തട്ടി പിസ്റ്റൺ നിൽക്കും. അതിനുശേഷം എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കിളിപ്പ് കൊടുത്ത് ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ സിസ്റ്റത്തിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി പിസ്റ്റന്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിസ്റ്റന്റെ പ്രൈമറി കപ്പിന് ഫ്രണ്ടിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു പിസ്റ്റൺ റിട്ടേൺ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിസ്റ്റൺ റിട്ടേൺ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പെഡൽ റിലീസ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ റിട്ടേൺ സ്പ്രിംഗ് ആണ് തിരിച്ച് പിസ്റ്റണിനെ പുറകിലേക്ക് കൊണ്ടുവരുന്നത്. പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ സഹായത്തിലാണ് പിസ്റ്റൺ തിരിച്ച് പുറകിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ്ങിനെ ഫ്രണ്ടിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലൂയിഡ് ചെക്ക് വാൽവ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫ്ലൂയിഡ് ചെക്ക് വാൽവ് ഈ സിസ്റ്റത്തിന്റെ അതായത് മാസ്റ്റർ സിലിണ്ടറിന്റെ ഔട്ട്ലെറ്റ് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് ചെക്ക് വാൽവ്. ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ചെക്ക് വാൽവ് തുറന്നിട്ട് എന്താണ്, ഈ മർദ്ദീകരിച്ച ഫ്ലൂയിഡ് എങ്ങോട്ട് പോകും, സ്റ്റീൽ പൈപ്പ് വഴി എവിടോട്ടാണോ ബ്രേക്കിന് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് വീൽ സിലിണ്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാലിപ്പർ യൂണിറ്റിലേക്ക് എന്ത് പോകുന്നു, ഈ മർദ്ദീകരിച്ച ഫ്ലൂയിഡ് പോകും, അങ്ങനെ ബ്രേക്കിന് ഓപ്പറേറ്റ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഡ്രൈവർ എപ്പോഴാണോ ബ്രേക്ക് പെഡലിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത്, അതായത് എപ്പോഴാണോ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്, ഇവിടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ എപ്പോഴാണോ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്, അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് പെഡലിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താ ചെയ്യുന്നത്, നേരെ ലിങ്കേജുകൾ വഴി അങ്ങോട്ട് വരുന്നത്, ഒരു പുഷ് റോഡ് കൊടുത്തിട്ടുണ്ടാവും, കണ്ടോ ഒരു പുഷ് റോഡുണ്ട്. ഈ പുഷ് റോഡ് എവിടെ കൊടുത്തിരിക്കുന്നത്, പിസ്റ്റണിൻ്റെ പുറകിലായിട്ടാണ് പുഷ് റോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് ലിങ്കേജ് വഴി പുഷ് റോഡിലേക്ക് വരുന്നു, പുഷ് റോഡ് എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു.
അല്ലെ. പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുഷ് ചെയ്യുമ്പം എന്താണ്, നമ്മുടെ പുഷ് റോഡിന്റെ ഫ്രണ്ടിലായിട്ടിരിക്കുന്ന ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അങ്ങനെ പിസ്റ്റൺ മൂവ് ചെയ്തു. പിസ്റ്റൺ മൂവ് ചെയ്ത് ആദ്യം എന്താണ്, ഇൻടേക്ക് പോർട്ടിനെയും പിന്നീട് ബൈപ്പാസ് പോർട്ടിനെയും മറികടക്കുന്നു. മറികടന്നു കഴിഞ്ഞാൽ ഈ ഉള്ള ഫ്ലൂയിഡിനെ എങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ പിസ്റ്റൺ എന്ത് ചെയ്യുകയാണ്, പിസ്റ്റൺ ഈ ഫ്ലൂയിഡിനെ മർദ്ദീകരിക്കും. അതായത് പിസ്റ്റൺ ഫ്ലൂയിഡ് ചേമ്പറിനകത്തുള്ള ഫ്ലൂയിഡിനെ ഇൻടേക്ക് പോർട്ടിനെയും ബൈപ്പാസ് പോർട്ടിനെയും പിസ്റ്റൺ മറികടന്നു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, മർദ്ദീകരിക്കാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ഫ്ലൂയിഡിന്റെ മർദ്ദം ഒരു നിശ്ചിത പരിധിയിൽ കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം ഈ പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ് എന്ന ഫ്രണ്ടിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ്ങിന് ഫ്രണ്ടിലായിട്ട് ഒരു ഫ്ലൂയിഡ് ചെക്ക് വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് ചെക്ക് വാൽവില് റബ്ബർ സീലുകൾ ഉണ്ട്. ആ റബ്ബർ സീലുകൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലേക്ക് അകന്നുകൂടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് റബ്ബർ സീൽ അകന്നുകൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ മർദ്ദീകരിച്ച ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, അതുവഴി നേരെ സ്റ്റീൽ പൈപ്പ് വഴി ഇങ്ങോട്ട് പോകുന്നു. നേരെ എവിടെയാണോ ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതായത് ഒന്നെങ്കിൽ വീൽ സിലിണ്ടർ ഉണ്ടാകും അല്ലെങ്കിൽ കാലിപ്പറി ഉണ്ടാകും, അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഈ മർദ്ദീകരിച്ച ഫ്ലൂയിഡ് പോകുന്നു. ഇങ്ങനെ പോകുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു, ഈ വീൽ സിലിണ്ടർ ഉണ്ട്, അതിനകത്തിൽ പിസ്റ്റൺ ഉണ്ടാകും, പിസ്റ്റണിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. പിസ്റ്റൺ എക്സ്പാൻഡ് ആകുമ്പോഴേക്കും പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രേക്ക് ഷൂ എക്സ്പാൻഡ് ആയി റൊട്ടേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവിടെ മാസ്റ്റർ സിലിണ്ടറിലെ ഫ്ലൂയിഡിനെ മർദ്ദീകരിച്ച് എന്ത് ചെയ്യുന്നത്, ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് പെഡലെ റിലീസ് ചെയ്യുമ്പോഴുള്ള വർക്കിംഗ് ആണ്. അതായത് എപ്പോഴാണോ ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുന്നത്, ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ആയി, അപ്ലൈ ചെയ്തു, അതിനുശേഷം ബ്രേക്ക് പെഡൽ ഡ്രൈവർ റിലീസ് ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെ ഡ്രൈവർ റിലീസ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, റിലീസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ തിരികെ റിട്ടേൺ വരികയാണ് അല്ലേ. അതായത് പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ്ങിന്റെ സൈഡ് അവിടെ ആ ഒരു ഫോഴ്സ് ഇല്ലാതാകുമ്പോഴത്തേക്കും പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ്ങിലേക്ക് കിട്ടിയ ആ ഫോഴ്സ് ഇല്ലാതായി കഴിഞ്ഞു അല്ലേ. ബ്രേക്ക് പെഡലിൽ നിന്ന് ഡ്രൈവർ കാലെടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അപ്പോൾ പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ് തിരികെ നോർമൽ പൊസിഷനിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ തിരികെ നോർമൽ പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും പിസ്റ്റൺ റിട്ടേൺ സ്പ്രിങ് എന്തിനെയാണ്, പിസ്റ്റണിനെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് തള്ളിയാണ് എന്ത് ചെയ്യുന്നത്, പുറകിലേക്ക് വരുന്നത്. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്, ഇവിടെ നേരത്തെ ഫ്ലൂയിഡ് റിസർവർ അതിനകത്ത് എന്ത് നിറച്ച് വെച്ചിട്ടുണ്ടാവും, സോറി കംപ്രഷൻ ചേമ്പറിനകത്ത് എന്ത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലൂയിഡ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫ്ലൂയിഡ് എവിടെ പോയി, ഫ്ലൂയിഡ് ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഇങ്ങനെ തിരികെ വരുമ്പോഴേക്കും അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ആവും. ഓക്കെ, പിസ്റ്റൺ തിരികെ പുറകേക്ക് വരുമ്പോഴത്തേക്കും ആ നമ്മുടെ ഫ്ലൂയിഡ് പ്രഷർ ചേംബർ അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ ചേംബറിനുള്ളിൽ എന്താണ്, ഒരു വാക്വം ക്രിയേറ്റ് ആവുകയാണ്. ഫ്ലൂയിഡ് ചേംബറിനുള്ളിൽ ഒരു വാക്വം ക്രിയേറ്റ് ആവുകയാണ്. അപ്പൊ ഇങ്ങനെ വാക്വം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാക്വത്തിനെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദത്തിനെ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് ഇല്ലാതാക്കണം. ഞാൻ ഇല്ലാതാക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്, ഇല്ലാതാക്കിയില്ല എങ്കിൽ അവിടെ ഏറെ കടന്നു കൂടുവാൻ സാധ്യതയുണ്ട്, അതിനെ ആ സിസ്റ്റത്തിനുള്ളിലേക്ക് ഏറെ കടക്കുവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഏറെ കടന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് തടയാനായിട്ട് എന്താ സംഭവിക്കുന്നത്, ഈ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ ഫ്ലൂയിഡ് ചേമ്പറിനുള്ളിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ ചേമ്പറിനുള്ളിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പിസ്റ്റണിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ആ പ്രൈമറി ക്യാപ്പ് എന്ത് ചെയ്യുന്നു, ഒന്ന് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്രൈമറി ക്യാപ്പ് ഡിഫ്ലക്ട് ചെയ്യുമ്പോഴേക്കും ഈ പ്രൈമറി ക്യാപ്പ് എന്തിനെ ഓപ്പൺ ചെയ്യുന്നത്, പിസ്റ്റൺ ഞാൻ പറഞ്ഞു ഹോളോ പിസ്റ്റൺ ആണ്, അതിൽ ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ ഹോളിനെ ഈ വാക്വുണ്ടായ ഭാഗത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്, ആ ഹോള് വഴി ഈ ഉണ്ടായ വാക്വം എവിടെ അനുഭവപ്പെടും, ആ ഹോള് വഴി നേരെ നമ്മുടെ ഇൻടേക്ക് പോർട്ട് വഴി നേരെ എവിടെ അനുഭവപ്പെടുന്നത്, ഫ്ലൂയിഡ് ചേമ്പറിനുള്ളിലേക്ക് അനുഭവപ്പെടും അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിസർവേറിനുള്ളിലേക്ക് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ ഈ ഫ്ലൂയിഡ് റിസർവേറിനുള്ളിൽ നിന്നും ന്യൂനമർദ്ദം ഉണ്ടായ ഭാഗത്തേക്ക് എന്ത് വന്നിറയുകയാണ്, ഈ ഫ്ലൂയിഡ് വന്നിറയുക, അതായത് ഫ്ലൂയിഡ് റിസർവേറിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് പോർട്ട് വഴി നമ്മുടെ പിസ്റ്റണിന്റെ ഹോളോ പോർഷൻ വഴി എന്ത് ഡിഫ്ലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈമറി സീൽ വഴി എങ്ങോട്ട് വരുന്നു, നേരെ ഫ്ലൂയിഡ് ചേമ്പറിനുള്ളിലേക്ക് അല്ലെങ്കിൽ പ്രഷർ ചേമ്പറിനുള്ളിലേക്ക് വന്ന് നിറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തിനെ ഇല്ലാതാക്കാൻ പറ്റും, വാക്വത്തിനെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി കപ്പ് എവിടെ കൊടുത്തിരിക്കുന്നത്, പിസ്റ്റണിന്റെ അതായത് മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്.
പിന്നെ അതേപോലെ തന്നെ പിസ്റ്റൺ പുറകിലേക്ക് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, നമ്മളെ ആ പോയിരിക്കുന്ന ഫ്ലൂയിഡ് തിരികെ വരികയാണ്, ഒരു ബാക്ക് പ്രഷർ മൂലം തിരികെ വരികയാണ് ആ പോയിരിക്കുന്ന ഫ്ലൂയിഡ്. എവിടെ പോയിരിക്കുന്ന ഫ്ലൂയിഡ്? ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുന്ന ഫ്ലൂയിഡ് തിരികെ എന്ത് ചെയ്യുകയാണ്, ഒരു ബാക്ക് പ്രഷർ മൂലം തിരികെ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോഴേ എന്ത് ചെയ്യുന്നു, ആ ഫ്ലൂയിഡ് ചെക്ക് വാൽവ് എന്ത് ചെയ്യുന്നു, ആ പ്രഷർ മൂലം തിരികെ വരുന്ന ആ ഒരു പ്രഷർ മൂലം ഫ്ലൂയിഡ് ചെക്ക് വാൽവ് പൂർണ്ണമായിട്ടും മാറിക്കൊടുക്കും. ഇങ്ങനെ പൂർണ്ണമായിട്ട് മാറിക്കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഈ വരുന്ന ഫ്ലൂയിഡ് തിരികെ എവിടെ എത്തി, തിരികെ എങ്ങോട്ട് എത്തുന്നു, ഫ്ലൂയിഡ് ചേമ്പറിലേക്ക് എത്തുന്നത്. അപ്പൊ അധികമായിട്ട് എത്തുമല്ലേ ഈ ഫ്ലൂയിഡ്, അതായത് ആ പോയ ഫ്ലൂയിഡിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വാക്കുണ്ടായപ്പോഴത്തേക്കും വന്ന് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനിയും വരിക തിരികെ വരുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അധികമായി എത്തുന്ന ഫ്ലൂയിഡാണ്. അപ്പൊ അങ്ങനെ അധികമായി എത്തുന്ന ഫ്ലൂയിഡ് തിരിച്ച് വീണ്ടും ഈ പോർട്ടുകൾ വഴി, ബൈപാസ് പോർട്ടും ഇൻടേക്ക് പോർട്ടും വഴി വീണ്ടും തിരിച്ച് എവിടോട്ട് എത്തുന്നത്, വീണ്ടും തിരിച്ച് ഫ്ലൂയിഡ് റിസർവോയറിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ മാസ്റ്റർ സിലിണ്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.